Hi friends, varan poguna overseer instructor tradesman civil engineering examukalkku avashyamayittulla classukalaanu nammal conduct cheyidondirunnathu. Nammala NIMMYude mock testukal nokkirunnu, adeyvela revision series nokkirunnu. Idu njan eduthirikkunna cheriya topic aanu stone joints. Nammal stone masonry important aayittu padikkunna oru bhagamaanu ee stone joints ennu parayunnathu. Adinte figure അതിന്റെ യൂസസ് എവിടെയൊക്കെയാണ് ആ ജോയിൻസ് യൂസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിന്ന് സിവിൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതേപോലെ ഷെയർ ചെയ്യാൻ. അതേപോലെ എൻ്റെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ സബ്ജക്ട് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകളുണ്ട്, സബ്ജക്ട് വൈസ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ് സീരീസുകളുണ്ട്. അതേപോലെ ട്രേഡ്സ്മാൻ ഓവർസിയർ ഇൻസ്ട്രക്ടർ ഗ്രേഡുകളിലേക്ക് നടന്നിട്ടുള്ള എക്സാമുകളുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ വീഡിയോസ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്രദമായിരിക്കും വരാനിരിക്കുന്ന എക്സാമിന്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സോ സ്റ്റോൺ മേസണറിക്കകത്തെ ടൈപ്സ് ഓഫ് ജോയിന്റ്സ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതിനകത്ത് ഫസ്റ്റ് ജോയിന്റ് ആണ് ബട്ട് ജോയിന്റ്. ബട്ട് ജോയിന്റ് എന്ന് പറയുന്നത് രണ്ട് സ്റ്റോൺ പീസസ് ഉണ്ട്, രണ്ട് സ്റ്റോൺ പീസസ് തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്നതാണ്. ഇങ്ങനെ ഒരു പെർഫെക്റ്റ് ആയിട്ടൊരു ബോണ്ടിങ് കൊടുക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ജോയിന്റിങ് ആണ്. ഒരേ പ്ലെയിനിലാണ് രണ്ട് സ്റ്റോൺ പീസുകൾ തമ്മിൽ മീറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ബട്ട് ജോയിന്റുകൾ എന്ന് പറയുന്നത്. സോ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ജോയിന്റ് ആണ്. ഓർഡിനറി വർക്കുകൾക്ക് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ജോയിന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ ബട്ട് ജോയിന്റ് ആണ്. ഓക്കെ, ഫിഗർ നിങ്ങൾ മനസ്സിലാക്കുക. രണ്ട് സ്റ്റോൺ പീസസ് പെർഫെക്റ്റ് ആയിട്ടുള്ള സൈഡുകൾ രണ്ടും പെർഫെക്റ്റ് ആണ്. ആ പെർഫെക്റ്റ് ആയിട്ടുള്ള സൈഡ്സുകൾ തമ്മിൽ എന്ത് ചെയ്യുന്നു, ജോയിൻ ചെയ്യുന്നു. അതിനെയാണ് ബട്ട് ജോയിന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് റിബേറ്റഡ് അല്ലെങ്കിൽ ലാപ്പിഡ് ജോയിന്റ് എന്ന് പറയാം. റിബേറ്റഡ് അല്ലെങ്കിൽ ലാപ്പിഡ് ജോയിന്റ്സ്. നമ്മള് ഡോർ ഷട്ടേഴ്സ് പഠിക്കുമ്പോൾ ഷട്ടറിനെ റിസീവ് ചെയ്യാൻ ഒരു റിബേറ്റ് കൊടുക്കുന്ന ടിംബറി പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കാർപ്പൻട്രി ജോയിന്റിനകത്ത് പഠിച്ചിട്ടുണ്ട്. സെയിം അതുപോലെ ഒരു സിസ്റ്റമാണ് നമ്മുടെ സ്റ്റോൺ മേസണറിയിലും ഉള്ളത്. ഇതുപോലെ ഒരു ഒരു റിബേറ്റ് എന്ന് വെച്ചാൽ, റിബേറ്റ് എന്ന് പറയുമ്പം ഇതൊരു സ്റ്റോൺ പീസ് ആണ്, മറ്റൊരെണ്ണം അടുത്ത സ്റ്റോൺ പീസ് ആണ്. ഈ രണ്ട് സ്റ്റോൺ പീസുകൾ തമ്മിൽ എന്ത് ചെയ്യുന്നു, അകത്തേക്ക് കയറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് ലാപ്പ് കൊടുത്തിട്ട് അതിനകത്തേക്ക് കയറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിബേറ്റഡ്, അല്ലെങ്കിൽ കുറച്ച് ഗ്രൂവ് കൊടുത്തതിന് ശേഷം, അല്ലെങ്കിൽ കുറച്ച് കുറച്ച് ഈ ഒരു പീസിന് മറ്റൊരു പീസിലേക്ക് ഇങ്ങനെ കയറി നിൽക്കാനുള്ള ആ ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്യുന്നു, മാറ്റിയിട്ട് വേണം അതിന് ആ ജോയിന്റ് പ്രൊവൈഡ് ചെയ്യാൻ. സോ അതാണ് റിബേറ്റ് ജോയിന്റ് അല്ലെങ്കിൽ ലാപ്പിഡ് ജോയിന്റ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ സാധാരണ നമ്മുടെ ഡോർ ഷട്ടേഴ്സ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ ഫ്രെയിമില് ആ ഷട്ടറിനെ റിസീവ് ചെയ്യാൻ നമ്മൾ ഒരു റിബേറ്റ് കൊടുക്കുന്നുണ്ട്. അതുപോലെ സ്റ്റോൺ ജോയിന്റ്സിൽ കൊടുക്കുന്നതിനെയാണ് റിബേറ്റഡ് അല്ലെങ്കിൽ ലാപ്പ് ജോയിന്റ് എന്ന് പറഞ്ഞത്. ഇത് എവിടെ ഉപയോഗിക്കുന്നു എന്നത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ആർച്ച് വർക്കില് കോപ്പിംഗ്സ് ഓഫ് ഗേബിൾ ടോപ്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റിബേറ്റഡ് ജോയിന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ടങ് ആൻഡ് ഗ്രൂ അല്ലെങ്കിൽ ജൂഗിൾ ജോയിന്റ് എന്ന് പറയുന്നത്. ടങ് ആൻഡ് ഗ്രൂ അല്ലെങ്കിൽ ജൂഗിൾ ജോയിന്റ്സ്, ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതുപോലെ ഒരു ടങ് ഭാഗവും കാണും ആൻഡ് ഒരു ഗ്രൂ ഭാഗവും കാണും. ഗ്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിപ്രഷൻ, ഒരു പ്രൊജക്ഷനും കാണും, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡിപ്രഷനും കാണും. എന്ന് വെച്ചാൽ ഈ പ്രൊജക്ഷന് കയറി നിൽക്കേണ്ടത് ആ ഡിപ്രഷൻ സ്പേസിലേക്കാണ്. സോ അങ്ങനെയുള്ള ജോയിന്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടങ് ആൻഡ് ഗ്രൂ ജോയിന്റ് അല്ലെങ്കിൽ ജൂഗിൾ ജോയിന്റ് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പെർഫെക്ഷൻ ഉണ്ടാക്കാൻ, ചെയ്യുന്ന ഗ്രൂവ് ഉണ്ടാക്കി അകത്തേക്ക് അകത്ത് കയറ്റി നിർത്താണ്, അങ്ങനെ ഒരു നല്ല രീതിയിലുള്ള ലേബർ പാർട്ട്നർ വേണം അല്ലെ, അല്ലെങ്കിൽ ലേബേഴ്സ് നന്നായിട്ട് വേണം. കൂടുതൽ ലേബേഴ്സ് ഈ ഒരു ജോയിന്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടി വരും. അതേപോലെ നമുക്ക് ഈ അഷ്ലാർ മേസണറികളിലെ ചില പോർഷനുകളിലെല്ലാം ഈ പറയുന്ന ജോയിന്റുകൾ യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ മേസണറിക്കകത്ത് അഷ്ലാർ പഠിച്ചിട്ടുണ്ട്, അതിനകത്ത് നമ്മൾ അഷ്ലാറിന്റെ ചില പോർഷൻസിലെല്ലാം നമ്മൾ ഈ പറയുന്ന ജോയിന്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആദ്യം പറയുന്നത് ബട്ട് ജോയിന്റ് ആയിരുന്നു. ബട്ട് ജോയിന്റ് എന്ന് പറയുന്നതാണ് ഇതുപോലെ ഒരു പെർഫെക്റ്റ് ആയിട്ട് രണ്ട് സൈഡും പെർഫെക്റ്റ് ആയിരിക്കും, ഒരു രീതിയിലും പ്രൊജക്ഷനും ഇല്ല ഡിപ്രഷനും ഇല്ല, ജസ്റ്റ് പ്ലെയിൻ ആയിട്ടൊരു പ്രതലം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യുന്നു, അങ്ങനെയുള്ള രണ്ട് സ്റ്റോൺസ്, അതിനെയാണ് ബട്ട് ജോയിന്റ് എന്ന് പറഞ്ഞാൽ. റിബേറ്റഡ് എന്ന് പറഞ്ഞതാണ്ട് ഇതുപോലെ ഒരു റിബേറ്റ് അറേഞ്ച്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ലാപ്പിഡ് ജോയിന്റ് എന്ന് തന്നെ വിളിക്കും. പിന്നുള്ളത് ടങ് ആൻഡ് ഗ്രൂ അല്ലെങ്കിൽ ജൂബിൾ ജോയിന്റ് ആണ്. അത് നമ്മൾ ഒരു പ്രൊജക്ഷനും ഉണ്ടാവും, അതിന് കറസ്പോണ്ടിങ് ആയ ഒരു ഡിപ്രഷനും ഉണ്ടാകും, കേറ്റിങ്ങിനെ നിർത്താൻ പറ്റും.
അത് നമ്മൾ കൂടുതൽ അങ്ങനെ ഒരു ഡിപ്രഷനും പ്രൊജക്ഷനും ഉണ്ടാക്കണമെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ജോയിന്റ്സ് ഉണ്ടാക്കണമെങ്കിൽ കൂടുതൽ ലേബറുകൾ ആവശ്യമാണ്. അഷ്ല മേസ്റ്ററുടെ ചില പോർഷനുകളിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഈ ജോയിന്റ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ടേബിൾഡ് ജോയിന്റ്. ടേബിൾഡ് ജോയിന്റ് ഈ ഫിഗർ കാണിച്ചിരിക്കുന്നത് ഇതുപോലെ ഒരു അറേഞ്ച്മെന്റ് ആണ് ടേബിൾഡ് ജോയിന്റ് എന്ന് പറയുന്നത്. ടേബിൾ ജോയിന്റ്, ഓക്കെ, ടേബിൾ ജോയിന്റ്സ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ലാറ്ററൽ ആയിട്ടുള്ള മൂവ്മെന്റ്സ് പ്രിവെന്റ് ചെയ്യാൻ, ദ പ്രിവെന്റ് ദ ലാറ്ററൽ മൂവ്മെന്റ്, ജോയിന്റുകളുടെ ഇടയിൽ ലാറ്ററൽ ആയിട്ടുള്ള മൂവ്മെന്റ്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് ജോയിന്റ് ആണ് ടേബിൾഡ് ജോയിന്റ്. ഇനിയും ഇത് എന്ന് പറയുന്ന സി വോൾസ്, വേർ ലാറ്ററൽ പ്രഷർ കൂടുതലുള്ള സി വോൾസിലൊക്കെ നമ്മൾ ഈ പറയുന്ന ജോയിന്റുകൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പം ടേബിൾ ജോയിന്റ് ഫിഗർ ഓർക്കുക, ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്, എന്തിനു വേണ്ടിയാണ്, ലാറ്ററൽ മൂവ്മെന്റ്സ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ജോയിന്റ് ആണ് ടേബിൾഡ് ജോയിന്റ് എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് വൺ ആണ് സാഡിൽ ജോയിന്റ്. സാഡിൽ ജോയിന്റ് എന്ന് പറഞ്ഞ നമ്മൾ ദാണ്ടി ഈ കാണിച്ചിരിക്കുന്ന ഭാഗമാണ് കോർണിസ്. കോർണിസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, കോർണിസ് എന്ന് പറഞ്ഞാൽ വോളിൽ നിന്നും പ്രൊജക്ട് ചെയ്തിരിക്കുന്ന ഒരു ഓർണമെന്റൽ ആയിട്ടുള്ള ഫിനിഷിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോർണിസ്. അതിനെ അവിടെയുള്ള ജോയിന്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് നമ്മൾ സാധാരണ ഈ പറയുന്ന ഈ സാഡിൽ ജോയിന്റ്സ് യൂസ് ചെയ്യുന്നത്. സാഡിൽ ജോയിന്റ്സ് എന്ന് പറയുന്ന ഈ കാണിച്ചിരിക്കുന്ന ഫിഗർ ആണ് സാഡിൽ ജോയിന്റ്. അത് യൂസ് ചെയ്യുന്ന പ്രൊട്ടക്ട് ദ ജോയിന്റ്സ് ഓഫ് കോർണിസ്, കോർണിസിന്റെ ജോയിന്റുകൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ജോയിന്റ് ആണ് സാഡിൽ ജോയിന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് റെസ്റ്റിക്കേറ്റഡ് ജോയിന്റ്. റെസ്റ്റിക്കേറ്റഡ് ജോയിന്റ്സ് എന്ന് പറയുന്നത് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് റെസ്റ്റിക്കേറ്റഡ് ജോയിന്റ്സ് എന്ന് പറയുന്നത്. അതായത് ഈ കാണിച്ചിരിക്കുന്ന രീതിയിൽ ഗ്രൂസ് രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഗ്രൂകളാക്കി ഇങ്ങനെ പെർഫെക്ഷൻ കൊടുത്തിരിക്കുന്നു. ഇത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന പ്ലിന്ത്. പ്ലിന്ത് എന്താണ്, നമ്മുടെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് മുകളിലേക്കും ഫ്ലോർ ലെവലിന് താഴെയുള്ള ആ ഒരു 45 സെന്റിമീറ്റർ ഉള്ള ഒരു ഭാഗമാണ് ഈ പ്ലിന്ത് എന്ന് പറയുന്നത്. ആ ഭാഗങ്ങളിലുള്ള ജോയിന്റ്സ് സ്റ്റോൺ മേസണറി യൂസ് ചെയ്യുന്നെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. കോയിൻ, കോയിൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുക, നേരെ ആയിരിക്കത്തില്ലല്ലോ ഗോള് പോയിരിക്കുന്നത്, അപ്പൊ അതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിലോട്ടേക്ക് ചേഞ്ച് ചെയ്യണം. നമ്മളിങ്ങനെ സ്റ്റോൺ മേസണറി ചെയ്തു വന്നു, ഇങ്ങോട്ടേക്ക് ഒരു ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണം, ഒരു 90 ഡിഗ്രിയിലെ ഡയറക്ഷൻ ഇങ്ങനെ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഈ കോർണർ ഭാഗത്തായിട്ട് എന്ത് ചെയ്യാറുണ്ട്, ബ്രിക്സ് അറേഞ്ച് ചെയ്യും. ഈ കോർണർ ഭാഗത്തായിട്ട് നമ്മൾ ബ്രിക്സ് അറേഞ്ച് ചെയ്യാറുണ്ട്. സോ ആ ഒരു ബ്രിക്ക് അറേഞ്ച്മെന്റ്, ഇവിടെ ആയിട്ട് ഒരു ബ്രിക്ക് കൊടുക്കുക, അങ്ങനെ കോർണർ ഭാഗത്ത് ഇങ്ങനെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാം. സോ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോയിൻസ് എന്ന് പറയുന്നത്. അതേപോലെ ഔട്ടർ വോൾ ഓഫ് ലോവർ സ്റ്റോറി, ലോവർ സ്റ്റോറിയുടെ ഔട്ടർ വോളുകളിൽ നമ്മൾ ഈ പറയുന്ന ഈ ജോയിന്റുകൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ടേബിൾഡ് ജോയിന്റ് എന്ന് പറയുന്നത് ഇതാണ് ഫിഗർ, ലാറ്ററലായിട്ടുള്ള മൂവ്മെന്റ്സിനെ പ്രിവെന്റ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. സാഡിൽ ജോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ കോർണിസുകളെയൊക്കെ അവിടെയുള്ള ജോയിന്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് സാഡിൽ ജോയിന്റ് യൂസ് ചെയ്യുന്നത്. റെസ്റ്റിക്കേറ്റഡ് ജോയിന്റ്സ്, പ്ലിന്ത്, കോയിൻസ്, ഔട്ടർ വോൾ ഓഫ് ലോവർ സ്റ്റോറീസിലാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ആണ് പ്ലഗ്ഡ് ജോയിന്റ്സ്. പ്ലഗ്ഡ് ജോയിന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ക്രോസ് സെക്ഷൻ നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്ലഗ്ഗിങ് അറേഞ്ച് ചെയ്യുക, രണ്ട് സ്റ്റോണുകൾ തമ്മിൽ മീറ്റ് ചെയ്യുന്നു, അത് രണ്ടിനെയും കൂടി ഒന്ന് ഒന്ന് പിടിച്ചു നിർത്താൻ അല്ലെങ്കിൽ ബൈൻഡ് ചെയ്ത് നിർത്താൻ വേണ്ടി എന്തെങ്കിലും ഒരു പ്ലഗ്ഗിങ് കൊടുക്കുന്നു. അതിന്റെ പ്ലാൻ വ്യൂ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. പ്ലാൻ വ്യൂ ആണ് ഇത്, ഇത് അതിന്റെ ക്രോസ് സെക്ഷൻ വ്യൂ ആണ്. അപ്പൊ ഒരു പ്ലഗ്ഗിങ് അറേഞ്ച്മെന്റ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. യൂസ് ചെയ്യുന്നത് കോപ്പിങ്സില് കോർണിസ്. എന്താണ് കോപ്പിംഗ് എന്ന് പറഞ്ഞാൽ, കോപ്പിംഗ് സാധാരണ നമ്മൾ പാരപെറ്റ് വോളിന്റെ മുകൾ ഭാഗത്ത് കൊടുക്കുന്ന ഒരു ചെറിയ പ്രൊജക്ഷൻ ആണ്. എന്തിനാണ് ഉപയോഗിക്കുന്നത്, വെതറിൽ നിന്നും കുറച്ചുകൂടി വെതറായി, ഇപ്പൊ റെയിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വെതറിൽ നിന്നും ആ ഒരു വോളിനെ എന്താ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ചെറിയൊരു രീതിയിലുള്ള ഒരു പ്രൊജക്ഷൻ കോസിനെയാണ് കോപ്പിംഗ് എന്ന് പറഞ്ഞത്. കോർണിസ് ഓൾറെഡി പറഞ്ഞത് ഒരു ഓർണമെന്റൽ ആയിട്ടുള്ള ഫിനിഷാണ്, ബോളിൽ നിന്നും പ്രൊജക്ട് ചെയ്യുന്ന ഒരു ഓർണമെന്റൽ ഫിനിഷാണ് കോർണിസ് എന്ന് പറഞ്ഞത്. സോ ഈ പ്ലഗ്ഡ് ജോയിന്റ്സ് ഈ രണ്ട് സ്ഥലങ്ങളിലാണ്, കോപ്പിങ്സിലും കോർണിസിലുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. ഇനി നെക്സ്റ്റ് വൺ ആണ് ഡെവൽഡ് ജോയിന്റ്. ഡെവൽ ജോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഡെവൽ പീസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതൊരു ഡെവൽ പീസ് ആണ്. ഈ ഡെവൽ പീസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു, രണ്ട് സൈഡിലും രണ്ട് സ്റ്റോണിന്റെ മെമ്പറിലും എന്തുണ്ട്, രണ്ട് ഡിപ്രഷൻസ് ഉണ്ട്. ഈ ഡെവലിന്റെ പീസ് നമ്മൾ എന്ത് ചെയ്യുന്ന, അതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. സോ അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഡെവൽഡ് ജോയിന്റ്സ് എന്ന് പറയുന്നത്. സം എൻഡ് ഓഫ് പോർഷൻസ് ഓഫ് എ അഷ്ലാർ മേസണറി അറ്റ് വേർ ദ ജൂഗിൾ ജോയിന്റ്സ് ഈസ് നീഡഡ് വി ക്യാൻ യൂസ്. ഇപ്പൊ നമ്മൾ ജൂഗിൾ ജോയിന്റ്സ് അല്ലെങ്കിൽ ടങ്കാൻഗ്രൂ ജോയിന്റ്സ് യൂസ് ചെയ്യുന്ന ഒരു പോർഷൻ നമ്മൾ പഠിച്ചായിരുന്നു. ഇവിടെ അഷ്ലാർ ജോയിന്റുകളുടെ ചില പോർഷൻസിലൊക്കെ നമുക്ക് ജൂഗിൾ അല്ലെങ്കിൽ ടങ്കാൻഗ്രൂ യൂസ് ചെയ്യാം. ടങ്കാൻഗ്രൂ എന്തായിരുന്നു,
ഒരു പ്രൊജക്ഷനും ഒരു ഡിപ്രഷനും ഉള്ള ജോയിന്റ്സ് ആയിരുന്നു അത്. ആ കറക്ഷൻ അത് ആ ഒരു ജൂബിൽ ജോയിന്റ്സ് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം നമുക്ക് ഈ പറഞ്ഞ ഡബിൾ ജോയിന്റ്സ് യൂസ് ചെയ്യും. ഒരു ഡബൽ പീസ് യൂസ് ചെയ്തുകൊണ്ട് രണ്ട് സ്റ്റോണിന്റെ പീസിനും ഒരു ഡിപ്രഷൻ കാണും. ജസ്റ്റ് ആ ഡബിൾ പീസ് എന്ത് ചെയ്യുക, ഇൻസേർട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതിനെയാണ് ഡബിൾഡ് ജോയിന്റ്സ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് വൺ ആണ് ക്രാമ്പ്ഡ് ജോയിന്റ്സ്. ക്രാമ്പ്ഡ് ജോയിന്റ് എന്ന് പറയുന്നതാണ് ഈ കാണിച്ചിരിക്കുന്ന ഒരു ക്രാമ്പിംഗ് മെറ്റീരിയൽ ആണ്. ഒന്നുകിൽ കോൺക്രീറ്റ് നമ്മൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും മെറ്റൽ പീസുകൾ ഉപയോഗിക്കാം. അങ്ങനെ നമ്മൾ ഈ രണ്ട് സ്റ്റോൺ പീസുകളെ തമ്മിൽ എന്ത് ചെയ്യുന്നു, ജോയിൻ ചെയ്യിപ്പിക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രാമ്പ്ഡ് ജോയിന്റ്സ് എന്ന് പറയുന്നത്. കൂടുതലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റോണുകൾ അകന്നു പോകുന്നത്, അതിന്റെ ടെൻഡൻസിയെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് ഈ പറയുന്ന ക്രാമ്പ്ഡ് ജോയിന്റ്സ്. അതേപോലെ ഡബിൾ ജോയിന്റുകൾ യൂസ് ചെയ്യുന്നതിന് പകരമായി, ഡബിൾ ജോയിന്റ്സ് എന്താണെന്ന് മോളി പറഞ്ഞാലും അത് യൂസ് ചെയ്യുന്നതിന് പകരമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ക്രാമ്പ്ഡ് ജോയിന്റ്സും അവിടെ ഇൻസ്റ്റഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ സ്റ്റോൺ മേസണറിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ജോയിന്റ്സ് എന്ന് പറയുന്നത്. ഇതിനകത്ത് മെയിൻ ആയിട്ട് ഈ ഫിഗർ ഓർക്കുക, ഇത് എവിടെയൊക്കെയാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന് ഓർത്തിരിക്കാം. ഓക്കെ, സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സ്റ്റോൺ ജോയിന്റ്സ് ആണ് നമ്മൾ എടുത്തിരുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഉപയോഗപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അതേപോലെ വീഡിയോ ഉപയോഗപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.